ഗുഡ് ഈവനിംഗ്, ഞാൻ സുഷമ അനിൽ. IBC ലൈവ് 2020 ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. സഞ്ജു സാംസൺ, സ്റ്റീവ് സ്മിത്ത്, രാഹുൽ തെവാട്ടിയ എന്നിവർ വെടിക്കെട്ടുമായി ഷാർജയിൽ തിളങ്ങിയപ്പോൾ IPLൽ പഞ്ചാബിനെതിരെ രാജസ്ഥാന് 4 വിക്കറ്റ് ജയം. മായങ്കിന്റെയും രാഹുലിന്റെയും ചിറകിലേറി കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയ കിങ്സ് ഇലവൻ ജയം കൈവിട്ടത് കയ്യെത്തും ദൂരത്ത്. മലയാളി താരം സഞ്ജു സാംസൺ വെടിക്കെട്ട് പ്രകടനം നടത്തി. എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കും ഈ മത്സരത്തെ? IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസ്. ആദ്യം ബാറ്റ് ചെയ്ത കിങ്സ് ഇലവൻ പഞ്ചാബ് 2-3 ആ റൺസിലേക്ക് വന്നപ്പോൾ തന്നെ അവർ ജയിച്ചു എന്നാണ് കരുതിയത്. പക്ഷേ രാജസ്ഥാൻ റോയൽസ് 3 പന്തുകൾ ബാക്കി നിൽക്കെ ആ സ്കോർ, അതായത് IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസിലൂടെ അവർ 4 വിക്കറ്റ് വിജയം കരസ്ഥമാക്കുമ്പോഴോ ഈ മത്സരത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. കാരണം എത്രയാണ് സിക്സറുകൾ പറഞ്ഞത്? 28 ആണ്. 11 സിക്സറുകൾ കിങ്സ് ഇലവൻ പഞ്ചാബിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ 18 സിക്സറുകൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്തുണ്ടായി. നമ്മുടെ സ്വന്തം സഞ്ജു 3-ാമനായിട്ട് വരും. നമ്മൾ ആദ്യ മത്സരത്തിൽ കണ്ടതുപോലെ തന്നെ കിടിലൻ ബാറ്റിംഗുമായിട്ട് അദ്ദേഹം 85 റൺസ് ആണ് നേടുന്നത്. ആദ്യ മത്സരത്തിൽ 9 സിക്സർ നേടിയെങ്കിൽ ഇദ്ദേഹം ഇന്ന് 7 സിക്സറുകളാണ് നേടിയത്. പക്ഷേ രാഹുൽ തെവാദിയ എന്ന മറ്റൊരു ബാറ്റ്സ്മാൻ, അദ്ദേഹത്തിൻ്റെതായിരുന്നു ഏറ്റവും ശക്തമായ കിടിലൻ ബാറ്റിംഗ് എന്ന് പറയുന്നത്. കോട്രൽ എന്ന വെസ്റ്റ് ഇൻഡീസ് ബോളർ അദ്ദേഹം എറിഞ്ഞ ഒരു ഓവറിൽ 5 സിക്സറുകൾ ഉൾപ്പെടെയുള്ള പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. വളരെ വിലപ്പെട്ട 53 റൺസ് അദ്ദേഹം നേടുന്നു. അങ്ങനെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഷാർജയിലെ സിക്സർ കൊട്ടാരത്തിൽ രാജസ്ഥാൻ റോയൽസ് 4 വിക്കറ്റ് വിജയം ആഘോഷിക്കുമ്പോൾ നിസ്സംശയം പറയാം ഇത്തവണ IPL സാധ്യതാ പട്ടികയിൽ ആദ്യം നമ്മൾ ചേർക്കേണ്ട ടീം രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. പഞ്ചാബ് കിങ്സിനെ അല്ലെങ്കിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെ എഴുതി തള്ളുന്നില്ല. കെ എൽ രാഹുൽ, മായങ്ക് അഗർവാളിന്റെ സെഞ്ചുറി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തിൽ വന്നപ്പോൾ അതെല്ലാം നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസ് നടത്തിയത്. സംസ്ഥാനത്ത് ഞായറാഴ്ച 7445 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 21 മരണങ്ങളാണ് കോവിഡ് 19 മൂലം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 62 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 390 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 6404 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 561 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 97 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. കോഴിക്കോട് 956, എറണാകുളം 924, മലപ്പുറം 915, തിരുവനന്തപുരം 853 എന്നിങ്ങനെയാണ് കോവിഡ് കണക്കുകൾ. പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ കാർഷിക ബില്ലുകളിൽ ഒപ്പുവെച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഇതോടെ 3 ബില്ലുകളും നിയമമായി. അശ്ലീല യൂട്യൂബർ വിജയ് പി നായരുടെ ഡോക്ടറേറ്റ് വ്യാജമെന്ന് ആരോപണം. UGC അംഗീകാരമില്ലാത്ത ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള കടലാസ് സർവകലാശാലയിൽ നിന്നാണ് ഇയാൾ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്. അതിനിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന പേരുപയോഗിക്കുന്നതിനെതിരെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിയമ നടപടി തുടങ്ങി. യൂട്യൂബ് വീഡിയോകളിലൂടെ സ്ത്രീകളെ അവഹേളിച്ച വിജയ് പി നായരെ കയ്യേറ്റം ചെയ്തതിൽ ഭാഗ്യലക്ഷ്മിക്ക് പിന്തുണയുമായി സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക രംഗത്ത്. സംഭവം നിഷ്ക്രിയമായ നിയമവ്യവസ്ഥയുടെ കർണത്തേറ്റടിയാണെന്ന് പറഞ്ഞ ഫെഫ്ക ഭാഗ്യലക്ഷ്മിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചു. സ്ത്രീകളെ അധിക്ഷേപിച്ച് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേസെടുത്തതായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതായി ആരോഗ്യ സാമൂഹ്യ നീതി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ. സ്ത്രീകളെ അപമാനിച്ച് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതായി കാണിച്ച് സിറ്റി സൈബർ സെല്ലിന് ലഭിച്ച പരാതി പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനായി മ്യൂസിയം പോലീസിന് കൈമാറുകയും ചെയ്തതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പാലസ്തീൻ പ്രശ്നം ഇപ്പോഴും സുപ്രധാന വിഷയം തന്നെയാണെന്ന് കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഖ് ഖാലിദ് അൽ ഹമദ് അൽ സബാഖ്. UN പൊതുസഭയിൽ അമീർ ഷെയ്ഖ് സബാഖ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിനെ പ്രതിനിധീകരിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കലാഭവൻ സോബിയെ വീണ്ടും നുണപരിശോധനയ്ക്ക് വിധേയനാക്കും. ചൊവ്വാഴ്ച നുണപരിശോധനയ്ക്ക് ഹാജരാകാനാണ് CBI സംഘം കലാഭവൻ സോബിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കെ മുരളീധരൻ MP KPCC പ്രചാരണ സമിതി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്.
മകനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണം തെളിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കാൻ തയ്യാറാണെന്ന് കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ. മറിച്ച് ആരോപണം വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം സിദ്ധരാമയ്യ രാജിവെക്കാൻ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ഐ പി എല്ലിൽ ആദ്യ ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു. രണ്ട് കളിയിൽ നിന്ന് രണ്ട് ജയവുമായി ഡൽഹി ക്യാപിറ്റൽസ് ആണ് പോയിന്റ് ടേബിളിൽ മുൻപിൽ. രണ്ട് കളിയിൽ നിന്ന് ഒരു ജയവും ഒരു തോൽവിയുമായി പഞ്ചാബും മുംബൈയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലും. കളിച്ച രണ്ടിലും തോറ്റ ഹൈദരാബാദാണ് പോയിന്റ് ടേബിളിൽ പിന്നിൽ. യു എൻ പൊതുസഭയിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇന്ത്യ. ജമ്മു കാശ്മീർ വിഷയം പരാമർശിച്ച് ഇമ്രാൻ നടത്തിയ പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യയുടെ പ്രതിനിധി മിജിതോ വിനീതോ ഇറങ്ങിപ്പോയിരുന്നു. തുടർന്നാണ് അദ്ദേഹം പാകിസ്ഥാന് മറുപടി നൽകിയത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ട ഇരുവിഭാഗവും ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതിന് സാധ്യതയേറി. ഇരുപക്ഷവും 1081 തടവുകാരെ കൈമാറാൻ ധാരണയായി. മാറാട് കേസ് എന്തുകൊണ്ട് CBI ഏറ്റെടുത്തില്ല എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നതെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. 2016 ഹൈക്കോടതി ഉത്തരവനുസരിച്ച് 2017 ജനുവരി 18 കേസ് രജിസ്റ്റർ ചെയ്ത് CBI അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതാണെന്നും എന്നാൽ ജസ്റ്റിസ് തോമസ് പി ജോസഫിന്റെ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷന് മുൻപിൽ ഹാജരായ CPM കോൺഗ്രസ് ലീഗ് നേതാക്കൾ CBI അന്വേഷണത്തെ എതിർത്തിരുന്നുവെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് BJPയിൽ വലിയ സ്ഥാനമുണ്ടെന്ന് AP അബ്ദുള്ളക്കുട്ടിയുടെ സ്ഥാനലബ്ധി തെളിയിച്ചുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്. ന്യൂനപക്ഷങ്ങൾക്ക് മോദി സർക്കാരിലേക്കുള്ള പാലമാണ് അബ്ദുള്ളക്കുട്ടി. അദ്ദേഹത്തെ BJP ദേശീയ ഉപാധ്യക്ഷനാക്കിയതിൽ നേതാക്കൾക്കിടയിൽ ഭിന്നതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹജ്ജ് 2021 അപേക്ഷ സ്വീകരിക്കുന്ന നടപടി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആരംഭിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി. മുഴുവൻ കൃഷ്ണജന്മഭൂമിയെയും തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് മധുര കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിനെതിരെ പ്രതികരണവുമായി AIIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. ശ്രീകൃഷ്ണ ജന്മസ്ഥൻ സേവാ സംഘവും ഷാഹി ഇഡ്ഗ ട്രസ്റ്റും തമ്മിലുള്ള തർക്കം 1968 പരിഹരിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ ഈ പ്രശ്നം പുനരുജ്ജീവിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബെന്നി ബെഹനാൻ UDF കൺവീനർ സ്ഥാനം രാജിവെച്ചു. കൺവീനർ സ്ഥാനവുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ വേദനിപ്പിച്ചുവെന്ന് വ്യക്തമാക്കിയായിരുന്നു രാജി. MM ഹസനെ കൺവീനർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് KPCC നേരത്തെ തന്നെ ഹൈക്കമാൻഡിന് കത്ത് നൽകിയിട്ടുണ്ട്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ജനതാദൾ യുയിലേക്ക് മടങ്ങുകയാണെന്ന് അഭ്യൂഹങ്ങൾ തള്ളി ശരത് യാദവിന്റെ ലോക് താരന്തിക് ജനതാദൾ. JDUവിലേക്ക് പോകുമെന്നത് വ്യാജ വാർത്തയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഞായറാഴ്ച ഡൽഹിയിൽ ചേർന്ന പാർട്ടി യോഗത്തിന് ശേഷം നേതാക്കൾ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് നേതാവും ചങ്ങനാശ്ശേരി MLA CF തോമസ് അന്തരിച്ചു. ദീർഘനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു CF തോമസ്. 81 വയസ്സുണ്ട്. IBC Live 2020 ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. അന്ത്യം വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിട്ടാണ് ഞാൻ കേട്ടത്. അദ്ദേഹം ദീർഘകാലമായിട്ട് രോഗബാധിതനായി ചികിത്സയിലായിരുന്നെങ്കിൽ പലപ്പോഴും നിയമസഭയിൽ ഈ രോഗപീഠക്കിടയിലും പങ്കെടുക്കാൻ നിയമസഭയിലെ നടപടിക്രമങ്ങൾ സജീവമായി സാന്നിധ്യം വഹിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. സൗമ്യദീപ്തമായ കർക്കശക്കാരൻ എന്ന് പറയാവുന്ന ഒരാളാണ് CCF തോമസ്. അദ്ദേഹത്തിന് പറയാനുള്ളത് ഏറ്റവും സൗമ്യമായി എന്നാൽ ഏറ്റവും ശക്തമായിട്ട് സഭാവേദികളിൽ ഉന്നയിക്കാൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടാൻ ശ്രദ്ധിച്ചിരുന്നത് സാമാന്യമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഷാർപ്നെസ് അഥവാ സൂക്ഷ്മത പുതിയ തലമുറയിലെ നിയമസഭാ സാമാജികർക്ക് ഒരു മാതൃകയാണ്. നിയമസഭാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും പാലിക്കുന്നതിലും അച്ചടക്കത്തോടുകൂടി പാർലമെന്റിൽ ജനാധിപത്യ ഇടപെടുത്തൽ കാണിക്കുന്ന മര്യാദയും അങ്ങേയറ്റം മാതൃകാപരമാണ്. അദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾക്ക് ആദരാഞ്ജലികൾ.